പുതിയ പ്രസിഡന്റായി നിങ്ങളുടെ രാഹുൽ ഗാന്ധി എന്നാ സഖാവേ ചാർജ് എടുക്കുക? 16-ാം തീയതി എന്നാ വൈപ്പ്. അന്ന് രാവിലെ 11 മണിക്ക് AICC ഓഫീസിൽ വെച്ചായിരിക്കും അത് നടക്കുക. പട്ടാഭിഷേകം എങ്ങനെയാ പ്രസിഡന്റെ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നേ? രാവിലെ എല്ലാവരും കൂടി കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുത്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് ആദ്യം രാഹുലിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് നിലവിലെ പ്രസിഡന്റ് നിയുക്ത പ്രസിഡന്റിന് അധികാരം കൈമാറും. അതാ ചടങ്ങ്. ഉമ്മ പുള്ളക്ക് അധികാരം കൈമാറിയെന്നോ പുള്ള ഉമ്മേൻ്റെ അധികാരം ഏറ്റെടുത്തു എന്നോ പറഞ്ഞാൽ പോരെ പ്രസിഡന്റ്? ഇത്ര കിടക്ക രസമാണോ? അങ്ങനെ പറയാൻ ഇത് രാജവാഴ്ചയൊന്നും അല്ലല്ലോ, ജനാധിപത്യപരമായി നടന്ന തെരഞ്ഞെടുപ്പല്ലേ. അതാ നിങ്ങളുടെ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് മത്സരിച്ച് ഒറ്റയ്ക്ക് ജയിച്ചത്. അതും 2-ാലോ അല്ലല്ലോ, 89 പത്രികളല്ലേ ഒരേ പേരിൽ കൊടുത്തത്. എതിർക്ക ആളില്ലെങ്കിൽ പിന്നെ എന്തിനാ ഒറ്റയ്ക്ക് മത്സരിച്ചല്ലേ പറ്റൂ? എതിർക്കാൻ ആളില്ലാത്തോണ്ടൊന്നും അല്ല, എതിർത്താൽ തല ഉരുളു എന്നാ പേടിയുണ്ടാ ആരും അതിനൊരുമ്പെടാത്തത്. എന്നാ കട്ടാ നോക്കണേ, ഈ കുടുംബവാഴ്ച അവിടെ തുടർന്നാൽ തന്നെ ഇവർക്ക് പേരിനെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടത്തിക്കൂടായോ? അയ്യാന്നിപ്പോ ഞമ്മളും ആലോചിക്കുന്നു, ഭാഷയേറിയ ഒരു മത്സരം ഉണ്ടാവുകയും അയില് രാഹുലം മൂപ്പര് വിജയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്തായേനെ? അക്കില്ലേ അതിൻ്റെ ഒരാള്. കോൺഗ്രസിൽ അതൊന്നും നടക്കില്ല ആശാനെ. പണ്ട് 938-ൽ സുഭാഷ് ചന്ദ്രബോസ് പട്ടാഭി സീതാരാമയ്യക്കെതിരെ മത്സരിച്ചപ്പോഴുണ്ടായ കോലാഹലം ഓർക്കുന്നില്ലേ? അന്നും മഹാത്മാഗാന്ധി വരെ ഇറങ്ങി ഗ്രൂപ്പ് കളിച്ചില്ലേ? കോൺഗ്രസിന്റെ വിധി ഇലക്ഷൻ അല്ല സെലക്ഷൻ ആണെന്ന് പറയുന്നതും അതുകൊണ്ടാ സഖാവേ. അവിടെ ജനാധിപത്യം കൈപ്പത്തിക്ക് ഉള്ളിലേ ഉള്ളൂ, അകത്തില്ല. വാക്കൊന്ന് പോക്കൊന്ന്.